ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനെതിരെ UDF സ്ഥാനാർത്ഥി KC വേണുഗോപാൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. 2004 രാജസ്ഥാനിലെ ഖനിമന്ത്രിയുമായി ചേർന്ന് KC വേണുഗോപാലിന് ബിനാമി ഇടപാട് ഉണ്ടെന്നായിരുന്നു ശോഭയുടെ ആരോപണം. ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ക്രിമിനൽ കേസ് ഫയൽ ചെയ്തത്. മജിസ്ട്രേറ്റിന് മുൻപാകെ KC വേണുഗോപാൽ മൊഴി നൽകി. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന്. വിവരങ്ങളുമായി എന്തെല്ലാം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് KC വേണുഗോപാൽ? എന്തെല്ലാം കാര്യങ്ങളാണ് ഈ മൊഴിയിൽ പറയുന്നത്? സ്മിത, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ശോഭാ സുരേന്ദ്രൻ ആദ്യഘട്ട പ്രചരണ രംഗത്ത് തന്നെ ആലപ്പുഴയിൽ ഇറങ്ങിയ സമയത്ത് KC വേണുഗോപാലിനെതിരെ ഉന്നയിച്ചത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം 2004 അന്നത്തെ രാജസ്ഥാനിലെ ഖനിമന്ത്രിയുമായി ചേർന്ന് ചില ബിനാമി ഇടപാടുകൾ നടത്തി, അതിൽ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു, ഒപ്പം തന്നെ കരിമണൽ വ്യവസായികളിൽ നിന്നും കോടിക്കണക്കിന് രൂപ അഴിമതി വാങ്ങിച്ചു തുടങ്ങി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമായി ചേർന്ന് നിലവിലുള്ള ആരോപണം, എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആരോപണം. അതിൽ ഈ കരിമണൽ കടത്തിക്കൊണ്ടുപോകുന്ന കരിമണൽ കമ്പനിയെ സഹായിക്കാൻ വേണ്ടി KC വേണുഗോപാലുമായി ചേർന്ന് വലിയ രീതിയിൽ കോടിക്കണക്കിന് രൂപ KC വേണുഗോപാൽ സമ്പാദിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളായിരുന്നു KC വേണുഗോപാലിനെതിരെ ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത്. ഇതിലൊന്നും തന്നെ പ്രതികരിക്കാൻ ആദ്യഘട്ടത്തിൽ KC വേണുഗോപാൽ തയ്യാറായില്ല, കാത്തിരുന്ന് കാണാമെന്നുള്ള പ്രതികരണമായിരുന്നു KC വേണുഗോപാൽ നൽകിയത്. അതിൻ്റെ ആ രീതിയിൽ തന്നെയാണ് നിലവിൽ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തിട്ടുള്ള. ആലപ്പുഴ ജില്ലാ മജിസ്ട്രേറ്റ് കോടതി 1 കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. മാത്യു കുഴനാടൻ MLA KC വേണുഗോപാലിന് വേണ്ടി ഹാജരായി. മൊഴിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ തേജോവധം ചെയ്യാൻ വേണ്ടി തന്നെ ഇല്ലാത്ത കഥകൾ, അതായത് ഒരു അടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങൾ നിരത്തി പൊതുമധ്യത്തിൽ തന്നെ പോലൊരു നേതാവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തുള്ളത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മജിസ്ട്രേറ്റ് മുൻപാകെ KC വേണുഗോപാൽ ഈ മൊഴി നൽകിയിട്ടുള്ളത്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ ഈ മൊഴി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പല വേദികളിലും ആവർത്തിക്കുന്നുണ്ട് എന്നാണ് കോൺഗ്രസ് കേന്ദ്രങ്ങൾ പറയുന്നത്. പല പ്രചാരണ വേദികളിലും LDF UDF സ്ഥാനാർത്ഥികളിൽ പ്രധാനമായും ശോഭാ സുരേന്ദ്രൻ ഫോക്കസ് ചെയ്യുന്നത്, പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നത് KC വേണുഗോപാലിനെതിരെയാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നിരത്തി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിൽ ഉച്ച കഴിഞ്ഞ 3:30 3 മണിയോടുകൂടിയാണ് KC വേണുഗോപാൽ ആലപ്പുഴ ജില്ലാ കോടതിയിലെത്തി ഈ മാനനഷ്ടത്തിനുള്ള കേസ് ഫയൽ ചെയ്തത്. ശരി, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.